بسم الله الرحمن الرحيم കുഞ്ഞ റസൂല് നിങ്ങൾക്ക് മാതൃകയല്ലേ? അവിടുത്തെ കുടുംബം നിങ്ങൾക്ക് മാതൃകയല്ലേ? ഗ്രൈൻഡറിന്റെ കല്ല് റഹ എന്ന് അറബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ കല്ലുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉരസിയിട്ട് കൈകളിൽ മുറിവുകൾ വന്നിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത്. ബാക്കിൽ പെയിൻ വന്നു, വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹു അൻഹു. ആ ഇടക്കാണ് ത്വായിഫിനടുത്തുള്ള ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് ഗനീമത്തായി വാർഭൂരിയായി കിട്ടിയ സമയം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ട് ഉപ്പാ വേലക്കാരിയെ ഒരാളെയെങ്കിലും ഒരടിമ പെണ്ണിനെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ? നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ, എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ, സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ, ഒന്ന് ചോദിക്കോ, എനിക്ക് മടിയാണെന്ന് പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, ഞാനും ചോദിക്കൂല, എന്നാ നമ്മൾ രണ്ടുപേർക്കും പോകാം. രണ്ടുപേരും ചെന്ന് നോക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മറ്റാരോ നബി ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. വർത്തമാനം നിർത്തുന്നില്ല, ഇവർക്കൊന്നും പറയാനും കഴിഞ്ഞതുമില്ല, അവർ തിരിച്ചു പോന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു, അലിയേ, മോനോട്, അലിയേ, മോളോട് ഫാത്തിമ, എന്തേ നിങ്ങൾ വരാൻ കാരണം? എന്തായിരുന്നു പ്രശ്നം? നിബിധങ്ങൾ രണ്ടുപേരുടെയും നടുവിലിരുന്നു. അലി റളിയല്ലാഹുവിന്റെ തോളിൽ ഒരു കൈ വെച്ചു, ഫാത്തിമ ബീവിയുടെ തോളിൽ മറ്റൊരു കൈയും വെച്ചു. ഇതൊരു നൃത്തം, അമ്മോശനാണ് വന്നിരിക്കുന്നത്, തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുമില്ല നബിയേ, ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ, അതിന്റെ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ്. എനിക്ക് ബാക്കിന് പെയിൻ ഉണ്ട് നബിയേ, പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ. എന്ത് പരിഹാരം? ഹുനൈനിൽ കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധസാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ? അതാണോ വിഷയം? മോളെ ഫാത്തിമ, മോനെ അലിയേ, നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഖൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾക്ക് വേണ്ട, അത് മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. എന്റെ കുടുംബത്തിനത് എടുക്കാൻ പാടില്ല. മോളെ, മോൾക്കത് വേണ്ട. അലിയെ, നിങ്ങൾക്കത് വേണ്ട. യാ ഫാത്തിമതു യാ അലിയു, അലിയേ ഫാത്തിമ, ഇദാ അതൈതുമാ മുജഅകുമാ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് വന്നാൽ, ഫസബ്ബിഹാ സലാസം വസലാസീൻ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? വഹ്മിദാ സലാസം വസലാസീൻ, അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യം പറയാൻ പറ്റുമോ? പറയാം നബിയേ. നിസ്കാരത്തിന് ശേഷം ചൊല്ലില്ലേ 33? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, പക്ഷേ നിസ്കാരത്തിന് 33 അല്ലാഹു അക്ബറാണ്. ഉറങ്ങാൻ കിടക്കുമ്പോ 34 തവണ അല്ലാഹു അക്ബറ. ഇത് നിങ്ങൾക്ക് ചൊല്ലിക്കടന്നാൽ നിങ്ങളുടെ വിഷമം അല്ലാഹു തീർത്തു തരും, നിങ്ങളുടെ ക്ഷീണം അല്ലാഹു അകറ്റിത്തരും. ഇതാണ് നിങ്ങൾ ചോദിച്ചതിനേക്കാളും നിങ്ങൾക്ക് ഖൈർ മോളെ, ഇത് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്ന ചോദ്യം അമ്മോശൻ വാപ്പ ഫാത്തിമ ബീവിയോട്, അമ്മോശൻ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ കൊടുത്ത മറുപടി, എന്റെ മുഅ്മിനാത്തുകളെ, സഹോദരിമാരെ, നിങ്ങൾ കേൾക്കണോ? എന്റെ ഓഹരി അല്ലാഹുവിന്റെ റസൂല് മതി, എനിക്ക് ഓഹരി അല്ലാഹുവിന്റെ ദൂതർ മതി, എനിക്കിതിന് പൊരുത്തമാണ് നബിയേ, പൊരുത്തമാണുപ്പാ, എനിക്ക് ഞാൻ സഹിച്ചു കൊള്ളാം ഉപ്പാ, ഇതെനിക്ക് പൊരുത്തമാണ്. فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى ഭൗതിക ലോകത്തെ സൗകര്യങ്ങളോ ആർഭാടങ്ങളോ നോക്കിയിരുന്നെങ്കിൽ ഫാത്തിമ ബീവിക്ക് പറയാം, പോരെ വാപ്പ, എന്റെ കൈ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ ഒരു പ്രയാസമില്ലാതെ എത്ര സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്.
പ്രയാസമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലൊരു വിഷയം വന്നപ്പോൾ ആ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എനിക്ക് പൊരുത്തമാണ് നബിയേ, എനിക്ക് പൊരുത്തമായി നബിയേ, ഞങ്ങൾ അത് ചെയ്യാമെന്ന് വാക്കുകൊടുത്തു മടങ്ങിയ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലി തങ്ങൾ പറയുമായിരുന്നു, ഞാനും ഫാത്തിമയും പിന്നെ മരണം വരെ ഈ ദിക്റുകൾ ചൊല്ലാൻ മറന്നുപോയിട്ടില്ല. എത്ര ക്ഷീണിച്ചാലും കടന്നുറങ്ങാൻ ചെന്നാൽ ആണിനും പെണ്ണിനും ചൊല്ലാൻ പറ്റും. ജോലി കഴിഞ്ഞു വരുന്ന ആളുകൾ, അധ്വാനിച്ച് വീട്ടിൽ ഒരുപാട് അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാവർക്കും അധ്വാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ദിക്റ് സുന്നത്ത. എങ്ങനെ കടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അള്ളാഹു അക്ബർ 34, അതങ്ങ് ചെല്ലുന്നതിന് എണ്ണം പിടിച്ചു പോയപ്പോ അങ്ങ് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. നേരം പുലരുന്നത് വരെ ചൊല്ലിയ കൂലിയും കിട്ടും. മാഷാല്ലാഹ്, അള്ളാഹുക്ക് വേണ്ടി ഞാൻ സ്വീകരിച്ചു, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഏറ്റെടുത്തു. റളീതു ബിറസൂലില്ലാഹി ഖിസ്മതൻ വഹല്ലാ. എന്തേ ഇത് ചെയ്യാൻ കാരണം? ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്രാ. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കുടുംബം. അലി തങ്ങൾ പറഞ്ഞു, ഞാൻ പിന്നെ ഇത് മറന്നിട്ടില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, വലാ യൗമ സുഫീൻ, സുഫീൻ യുദ്ധം നടക്കുന്ന അന്നും, ഏയ് അന്നും ഞാൻ ഇത് മറന്നിട്ടില്ലെന്ന് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോ ഇതെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയേക്കണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കടന്നുറങ്ങുക. ടി വി ഇങ്ങനെ നോക്കിയിട്ട്, സിനിമ കണ്ടിട്ട്, റിമോട്ടും കൈ പിടിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ആ കിടന്നുറക്കം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവസാനമായി കണ്ടതെന്താണോ, നിങ്ങൾ അവസാനമായി ചിന്തിച്ചത് എന്താണോ, അതനുസരിച്ചാണ് നാളെ പരലോകത്തേക്ക് അള്ളാഹു പുനർജന്മം നൽകുക. പരലോകത്ത് പുനർജന്മം നൽകുന്നത് നന്മ ചെയ്ത് മരിച്ചാൽ അവസാനത്തെ കർമ്മം നന്മയായാൽ, നന്മ പറഞ്ഞു മരിച്ചാൽ അവസാനം പറഞ്ഞത് നന്മയായാൽ നാളെ നന്മയാണ്, അവസാനം ചെയ്ത തിന്മയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത് തിന്മ ചെയ്ത ക്രിമിനലുകളുടെ കൂട്ടത്തിലാണ്. ക്രിമിനൽസ്, മുജ്രിമൂൻ, വംതാജുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റം ചെയ്ത ആളുകളെ മാറി നിൽക്കണം, കുറ്റവാളികളെ മാറി നിൽക്കണമെന്ന് അള്ളാഹു നാളെ പറയാൻ പോകുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെയൊക്കെ പകരം ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് കടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ അള്ളാഹു നമ്മെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊരു മനോഹരമായ യാത്രയാണത്. അല്ലെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? നമ്മൾ സീരിയലും കണ്ട് കടന്നുറങ്ങി, സിനിമയും കണ്ട് കടന്നുറങ്ങി, എന്തെങ്കിലും അരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഉറങ്ങിപ്പോയി. ആ ഉറക്കം തൗബ ചെയ്ത് മടങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം ഗുരുതരമാണ്, വിഷയം ഗുരുതരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് സലാത്തിലുണ്ടേ, അവിടെ വെളിച്ചില്ലാത്ത നീ കാണുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉണർന്നിരിക്കുകയാണ്. വല്ലൈലി ഇദാ യഗശാ വന്നഹാരി ഇദാ തജല്ല. ഇരുൾ മുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം, പ്രഭ ചൊരിഞ്ഞ് വിടർന്നു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖദ്ദകറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാണല്ലോ. നന്മ തിന്മ ഇത് രണ്ടും ചെയ്യുന്ന കൂട്ടർ ലോകത്ത് കാണും. ഇതങ്ങനെ ലോകത്തിന്റെ സ്ഥിതി, അങ്ങനെ ലോകത്ത് മുഴുവൻ മനുഷ്യരും മലക്കുകളെ പോലെ അല്ലേ? ഒരു കുഴപ്പക്കാർ, ഒരു ഫിത്നയും ചിന്തിക്കാത്ത മനുഷ്യന്മാർ ഇങ്ങനെ ഏട്ടക്കിടക്ക് ഒരു ഫിത്നയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തിന് ഉണ്ടാവുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരും അത് പരിഹരിക്കാൻ ആലോചിക്കുന്നവരും ഒക്കെ ഈ മനുഷ്യരിൽ കാണും. ഇതാണ് അത്ഭുതം. ലോകത്ത് ഇത് രണ്ടുമില്ലാതെ പോകില്ല എന്ന, എല്ലാവരും നന്നായിട്ടൊരു ലോകം സ്വപ്നത്തിലേ ഉണ്ടാവുന്നു. കുറേ പ്രശ്നക്കാരെ, കുറേ പ്രശ്നം പരിഹരിക്കുന്നത്, കുറേ നന്മയുടെ ആളുകൾ, കുറേ തിന്മയുടെ ആളുകൾ, ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ, എന്നാൽ കാഠിന്യത്തിൻ്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ. ഇതൊക്കെ ലോകത്തിൻ്റെ ചിത്രമാണ്. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ. അള്ളാഹുവിന് വേണ്ടി നൽകുകയും പരലോകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തവർ. അമൽ സേ ജിന്ദഗി ബൻതീ ഹൈ ജന്നത് ഭീ ജഹന്നം ഭീ യഖാകി അബ്നി ഫിത്രത് മേ നനൂരി ഹൈ നനാരി ഹൈ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ കടന്നു വരുന്നു. നബി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ സീരിയസ് ആയുള്ള ചർച്ചയിലാണ്. അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പാവപ്പെട്ട ഒരു ഫഖീറാണ് നബിയേ, ദരിദ്രനാണ്. കുറച്ച്